ദൈവത്തിന്റെ ഒരു പദ്ധതിയും നമ്മുടെ പദ്ധതിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. തിരുവചനത്തിൽ പഠിക്കുമ്പോ നമുക്കറിയാവുന്ന വ്യക്തിയാണ് പത്രോസ്. പത്രോസിനെക്കാളും മുന്നമേ ശിമോൻ. ശിമോനെ കുറിച്ച് ശിമോന്റെ അപ്പന് ഒരു പദ്ധതിയുണ്ട്, ഒരു സ്വപ്നമുണ്ട്, ഒരു ചിന്തയുണ്ട്. ശിമോനോട് ചോദിച്ചാൽ, ശിമോനെ നിന്റെ അപ്പന് നിന്നെ കുറിച്ചുള്ള പദ്ധതി എന്താ? ഉടനെ കാണാം ശിമോൻ പറയും, അപ്പന്റെ കുലത്തൊഴിലൊക്കെ നോക്കിക്കൊണ്ട് നടക്കണം, അതാണ് എന്റെ അപ്പന് എന്നെ കുറിച്ചുള്ള ഒരു സ്വപ്നം. പക്ഷെ ശിമോനെ, നിന്നെ കുറിച്ച് നിന്റെ സ്വപ്നം, നിന്റെ ആഗ്രഹം എന്താ? എനിക്ക് അപ്പന്റെ ബോട്ടിന്റെ കൂടെ വേണമെങ്കിൽ രണ്ട് ബോട്ടും വാങ്ങിച്ച് ഈ ദേശത്തിലെ മാർക്കറ്റൊക്കെ പിടിച്ചെടുക്കണം, ഇതാണ് എന്റെ സ്വപ്നം. പക്ഷേ ശിമോനോട്, ശിമോന്റെ അപ്പന്റെ സ്വപ്നവും ശിമോന്റെ സ്വപ്നവും അങ്ങനെ കിടക്കുമ്പോൾ ശിമോനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം വേറെയാ. എന്റെ കൂടെ ഉള്ളവരൊരാമയം പറ. ദൈവത്തിന്റെ സ്വപ്നം ശിമോന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ തമ്പുരാൻ പറയുന്ന ഒരു പദമുണ്ട്, മോനെ, ശിമോനെ, നീ ആമേനെ അപ്പന്റെ വല വിടാൻ തയ്യാറായാൽ മനുഷ്യരെ പിടിക്കുന്ന വല നിന്റെ കയ്യിൽ തരാൻ റെഡിയാ.